അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ നിൽക്കുന്നത് ദുബായിലുള്ള മംസാർ പാർക്കിലാണ്. നമ്മൾ മംസാർ പാർക്കും ബീച്ചും കൂടിയിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ്. അപ്പോൾ ബീച്ചിൽ പോകണം, മംസാർ പാർക്ക്, അങ്ങനെ ഇത് മൊത്തമായിട്ട് നമുക്കൊന്ന് കണ്ടിട്ട് മൊത്തമായിട്ട് എന്തായാലും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം കുറച്ച് ടൈം എടുക്കും. മാത്രമല്ല നല്ലൊരു ചൂടുണ്ട്, കണ്ടില്ല, വിയർത്ത് വിളിക്കുകയാണ് എല്ലാവരും കൂടിയിട്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ 2-3 ദിവസം മുമ്പാണ് ദുബായ് മൊത്തമായിട്ട് 100% ഓപ്പൺ ആയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറേ അധികം ആളുകൾ ഇപ്പോൾ ബീച്ചിലായാലും പാർക്കിലായാലും വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ബീച്ചിലേക്ക് പോവാം, അതിൻ്റെ അടൊപ്പം നമുക്ക് പാർക്കിൽ കുറച്ച് കാഴ്ചകൾ കാണാം. നമ്മുടെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ നമുക്ക് ആർക്കിയുടെ നോൾക്കാട് ആയാലും മതി. അപ്പോൾ നോൾക്കാട് വെച്ചിട്ട് നമ്മൾ കയറാൻ പോകണം ഉള്ളിലേക്ക്. അതിൻ്റെ ബാക്കിൽ കുറച്ച് ബിൽഡിങ്ങുകൾ കാണാം. അത് ഷാർജ കോർണിഷ് ഭാഗമാണ്. ഇപ്പോഴത്തെ ദുബായാണ്. നമ്മൾ ശരിക്കും പറഞ്ഞ ദുബായുടെയും ഷാർജയുടെയും ബോർഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതാണ് മംസാർ പാർക്കിൻ്റെ ഒരു ഫുൾ വ്യൂ എന്ന് പറയുന്നത്. കണ്ടില്ലേ എന്ത് രസമല്ലേ? മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് കുറച്ച് തണലൊക്കെ ഉണ്ട് നമുക്ക്. നമ്മളിപ്പോൾ ബീച്ചിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നല്ല വെയിലുണ്ട്, എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. അധികം അത്യാവശ്യത്തിന് ആളുകളുണ്ട്, നമുക്ക് നോക്കാം. ബീച്ചാണ് കാണുന്നത്. എന്ത് ഭംഗിയാ നോക്കിയേ. പക്ഷെ നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല ചൂടാണ്. പുഴുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി പുഴുക്കാണ്. കണ്ടില്ലേ അതിൻ്റെ ആ ഒരു ഏരിയ ഒക്കെ നോക്കി, എന്ത് നീറ്റാ നോക്കിയ, ക്ലീൻ ആൻഡ് നീറ്റ്. Thank you.
ഏതൊക്കെ ബാർബിക്യൂ സെറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. നമുക്കതിന് വേണ്ടിയിട്ട് ഇരിപ്പിടം അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള സ്ഥലങ്ങളടക്കം നമ്മളിവിടെ ഗവൺമെൻറ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്ലേയിങ് ഏരിയ കുട്ടികളുടെ. ഇതിപ്പോൾ തൽക്കാലത്തേക്ക് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. കൊറോണ ഒക്കെ പ്രമാണിച്ച് കുട്ടികളുടെ സേഫ്റ്റി കണക്കിലെടുത്തുകൊണ്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ചൂടാണ് ഗൈസ്, നല്ല ചൂട് എന്ന് പറഞ്ഞാൽ നല്ല ചൂട്, വയ്യർത്തൊരുവിതായി. ചെറിയൊരു കാറ്റും കേട്ടോ, അത് കാരണം പിന്നെ നമുക്ക് പ്രശ്നമില്ല. അത് മാത്രമല്ല, ഒട്ടനവധി ഫാമിലീസ് ഇവിടെ ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മാസ്ക് ഇട്ട് വന്നിരിക്കുന്നത്. ബീച്ചിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് മാസ്കിൻ്റെ ആവശ്യമില്ല, പക്ഷേ ഇങ്ങനെ പാർക്കിൽ നടക്കുമ്പോഴൊക്കെ നമുക്ക് മാസ്ക് അനിവാര്യമാണ്, അത്യാവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാമിലീസ് വരുന്നതാണ്, ചിൽഡ്രൻസ് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള സേഫ്റ്റി നമ്മൾ നോക്കണം. ഒരുപാട് ബാർബിക്യൂ വെക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ, ഫാമിലീസ് ആണെങ്കിലും അതുപോലെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരു ഗെറ്റ് ടുഗദർ ആണെങ്കിലും ഒക്കെ ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സംസാരിക്കാനൊന്നും പറ്റുന്നില്ല ഗൈസ്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടന്ന് നടന്നൊരു വിധമായി കിതയ്ക്കണം, സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കാഴ്ചകളും നമുക്ക് കാണാൻ സാധിക്കും. Thank you.
വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോ വരുന്നവരേക്കും നമുക്ക് ചെറിയ ബ്രേക്ക് എടുത്ത് വരാം. ഗുഡ് ബൈ.